ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യല് ഒരു ഗ്രിൽഡ് ചിക്കനെ പുതിയ ഒരു ഡിഷാക്കി മാറ്റിയേക്കുന്നതാണ്. അതായത് എനിക്ക് അധികം വന്ന ഗ്രിൽഡ് ചിക്കനെ ഞാൻ ചിക്കൻ പീലയാക്കി ചെയ്തു. അതാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യല്. ഇപ്പം ഗ്രിൽഡ് ചിക്കനെ അധികം വേണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ വീട്ടിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കനൊക്കെ അറിയാൻ വരുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ അസ്യൂഷൻ ചെയ്യാറ് ചൂടാക്കി എടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് പുതിയൊരു ഡിഷാക്കി മാറ്റാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അറിയാൻ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കിടിലൻ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രിൽഡ് ചിക്കനെ ചിക്കൻ പീലയാക്കി മാറ്റുന്നതെന്ന്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ നമുക്ക് തലേന്ന് അധികം കിട്ടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ട്. അതുപോലെ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കൈവച്ച് തന്നെ പിച്ചി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇരുമ്പിച്ചട്ടി വെച്ച് കടുക് വറുത്തു. അതായത് ആദ്യം എണ്ണ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാൽ ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സവാള ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ്. അത് ഇത്രയും ഇതുപോലെ അരിഞ്ഞ് കടുക് വറുത്തതിന് ശേഷം ഈ ഇത് നമ്മൾ ആ കടുക് വറുത്തതിനെ അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ തേങ്ങയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ ഒന്ന് രണ്ട് തോരൻ്റെ പരുവം പോലെ അരിച്ചെടുക്കും. ഇതാദ്യം ഒന്ന് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ കടുക് വറുക്കുക, അതായത് എണ്ണ തിളപ്പിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പില ഇടും. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി രണ്ടല്ലി, ഇഞ്ചി ഒരു അര ഇഞ്ച്, പിന്നെ പച്ചമുളക് രണ്ടെണ്ണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു അരമുറി തേങ്ങ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓപ്ഷണലാണ്, എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർ ചേർക്കണ്ട. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കടുക് വറുക്കാൻ നേരം മറ്റൊരു മുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതൊന്ന് ഡ്രൈ ആവണം, ഒത്തിരി കണ്ടമാനം ഡ്രൈ ആവില്ല. ശകലം ഒന്ന് വാടണം, ആ തേങ്ങ ഒന്ന് വാടണം. അതിനുശേഷം നമുക്ക് നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ചിക്കൻ പീര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.